നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. അല്ല, ബിഗ് ബോസിന് ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാതി നിൽക്കുമ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് അനീതി ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയതും കൂടെ ഞാൻ പറഞ്ഞു. ബിഗ് ബോസ് ഈ സീസണിൽ കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ്, ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനല്ല, ബിഗ് ബോസ് ഡയറക്ടേഴ്സ് കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങൾ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് ഉറക്കെ പറയണം, എന്നിട്ട് ഇതിപ്പോൾ മ്യൂട്ട് ചെയ്ത് കളയണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഏത് സീസണുകളിൽ, 5 സീസണുകളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലെ മറ്റ് മത്സരാർത്ഥികളോടും ഒരു അനീതി ചെയ്തു? എന്താന്ന് ചോദിച്ചാൽ, പുറത്തുനിന്ന് രക്ഷകർത്താക്കൾ കയറി വന്നപ്പോൾ, അവർ വന്ന് കയറിയപ്പോൾ ചില രക്ഷകർത്താക്കളുടെ കയ്യിൽ പാവകൾ ഉണ്ടായിരുന്നു. ആ പാവകൾ അതിനകത്ത മത്സരാർത്ഥികളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് തെറ്റ്. കാരണം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു പാവയോ ടെഡി ബെയറോ ഒന്നും ഉണ്ടായില്ല. ശരിയാണോ തെറ്റാണോ? എന്റെ സീസണിൽ എല്ലാവർക്കും പാവ കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവയും പിടിച്ചുകൊണ്ട് അന്ന് നടന്നത്. ഓർമ്മയുണ്ടല്ലോ, അന്ന് എല്ലാവർക്കും പാവ കൊടുത്തു. ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ടുകൊടുത്ത ഫുഡ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. രണ്ട്, പുറത്തു നിന്ന് ഒരു രക്ഷകർത്താക്കൾ വന്നപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിലെ മത്സര വാഴത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാല അകത്തുള്ള ആളിന് ഇട്ടുകൊടുത്തപ്പോൾ അത് ഓതിയ മാലയാണോ, കൂടോത്രം ചെയ്ത മാലയാണോ, എനർജി ലെവൽ മാറിയ മാലയാണോ, അത് ആ വ്യക്തിയുടെ കളിയിലും മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായാൽ അത് മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ? അനീതിയല്ലേ. പുറത്തുനിന്നൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമമില്ല. അപ്പൊ ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, കഴിഞ്ഞ സീസണിൽ മറ്റു ഒരു സീസണിൽ, ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ അല്ലേ? അതപ്പൊ ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. നിയമം പാലിക്കുന്ന തുല്യമായി പാലിക്കണം. അതുകൊണ്ട് ഞാനിത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോവാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ്. അടുത്ത സീസണിലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരാരാവട്ടെ, അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ട് കൊടുക്കാൻ അവസരം ഒരുക്കരുത്. ഫുഡ് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, പക്ഷെ വസ്തുക്കളോ സാധനങ്ങളോ കൊണ്ടു കൊടുത്താൽ നമുക്കൊരു ബലമായി. അത് കഴിഞ്ഞ ആഴ്ചകളിൽ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട്, എന്റെ പാരന്റ്സ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബലമായി എന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ ആർക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞില്ല, ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ബ്ലാക്ക് എനർജി, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല എനർജികൾ ലോഡറ്റ് ആയിട്ടുള്ളത് കുറച്ചു പേർക്കറിയാം. നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈവിട്ട് പോകും. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ എനിക്ക് അനുഭവം പെട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലോ കയ്യിലോ, എൻ്റെ കഴുത്തിൽ 2 മാല ഉണ്ടായിരുന്നു, ഒരു പുരുഷ ഉണ്ടായിരുന്നു, ഒരു കൊന്ത ഉണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു, എല്ലാം അഴിച്ചു വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയത്. അപ്പൊ മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നിൽക്കും. അല്ല, എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല. ഏറ്റവും അത് കാരണം നമ്മുടെ പബ്ലിക് സോ ആക്ച്വലി നോക്കും, ഇങ്ങനെയുള്ള ഷോ ഉള്ളത് കൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോ കോൾഡ് പുറമെ യേശുദ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുദേവൻ പറഞ്ഞ വചനം കട്ടിയത ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരില്ല, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സന്ദർശനം, പുറത്തു നിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളവും ചതിയാണ്. കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തു നിന്ന് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന അകം കംപ്ലീറ്റ് കപട വിശ്വാസികളുടെ പ്രവർത്തനമല്ലേ കാഴ്ചവെച്ചത്. ശരിയല്ലേ? എനിക്ക് ആദ്യം വിശ്വസിച്ച ആളാണ് ഞാൻ, പിന്നെ എനിക്കും വിഷമം തോന്നി. അപ്പൊ അങ്ങനെ കൊള്ളാല്ല സത്യത്തിൽ. അതിൽ നമ്മൾ പ്രത്യേകിച്ച് അനുസുഭാസനെ എടുത്തു പറയണം, വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്വാളിറ്റി ബിഹേവിയറിൽ അവസാനം വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും നല്ല മിടുക്കത്തിയായിരുന്നു അപ്സര. അപ്സര പുറത്തു പോയാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. രതീഷ് ടോപ്പായിരുന്നു, പക്ഷെ കൈവിട്ടുപോയി, കൈവിട്ടകളെ. ഞാൻ പറഞ്ഞില്ലേ ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ പോകുമ്പോഴും ഓർത്തോളൂ, നമ്മൾ വിചാരിക്കുന്നവർക്കുള്ള എനർജി ലെവലല്ല. അപ്പൊ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ രാവിലെ എണീച്ച് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലൊരു മാല വീട്ടുകാർ കൊണ്ടുതന്ന, അല്ലെങ്കിൽ എൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാവം കൊണ്ടു വരുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാളിനെ പോലെ ഒരു ബലം നമുക്കതുണ്ടാവും. അപ്പൊ നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ മറ്റുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ജിൻഡോ എടുത്ത് ഇന്നലെ കഴിഞ്ഞ ആ ചാപ്പ കുത്തുന്നതിൽ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു. കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജിൻഡോയുടെ ഒറിജിനൽ മസിൽ പവർ, ജിൻഡോ ഇതുവരെയ്ക്ക് ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല, പക്ഷെ ഇന്നലെ അത് പുറത്തേക്ക് വന്നു ആ ചാപ്പ കുത്തുന്ന. അത് ഒരു പ്രത്യേക ലെവലിലാണ്. അപ്പൊ ജിൻഡോയുടെ കഴുത്തിലേക്ക് ഒരു കൊന്തയൊക്കെ കൊണ്ടിട്ട് ഒരു ഇതൊക്കെ കൊണ്ടു കൊടുത്ത്, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയെ ഒരു മൈൽഡ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി പുറത്തു വരും?
നിങ്ങൾ കണ്ടു നോക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക, നീതി നീതി തന്നെയായിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളിൽ നീതി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മത്സരാർത്ഥി. ഇനി ഇപ്പൊ ഈ പറഞ്ഞ സിനിമാ സംവിധാനത്തിന്റെ ഒരു കാര്യത്തിലുള്ളത്, അവര് കൊണ്ടുവന്ന കേസ് പോലീസ് സ്റ്റേഷനിലേ കൊടുത്തത്. അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പോലീസിന് നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം അല്ലേ? അതാണ് അതിന്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള അവസ്ഥ. ചുമ്മാ പ്രമുഖരെ കരുതി വായിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു ചാനലിന് മൊത്തം അവഹേളിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണെന്ന്. അത് ഒരുപാട് ദോഷം ചെയ്യും അത് അങ്ങോട്ട് പോകുമ്പോൾ. എന്തായാലും ഏഷ്യാനെറ്റും ആ ബിഗ് ബോസ് ടീമും ഷോ കഴിയുമ്പം ഇതിന് മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറില്ല. അതുകൊണ്ട് ഷോ നന്നായി തന്നെ പോകണം, നന്നായി തന്നെ പോകുന്നുണ്ട്. ഈ സീസണിൽ മാത്രം കുറച്ച് ചിലരോട് കുറച്ച് ഫേവറിസം പോലെ, അതുപോലെ ഒന്നും സോറി സോറി, ഏത് സീസണിലാണ് ബിഗ് ബോസിന്റെ കൺഫഷൻ റൂം കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കി എടുക്കാനുള്ള റൂം ആക്കി മാറ്റുന്നത് ഏത് സീസണിലാണ്? ഏത് സീസണിൽ? ഞാനും പറയുന്നതാണ് നമുക്ക് ബിഗ് ബോസിന്റെ കൺഫഷൻ റൂമിൽ കയറുമ്പോൾ പേടിയാണ്. അതുപോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയാണ് പറഞ്ഞത്. പിന്നെ അത് പല സീസണിൽ വന്നപ്പോൾ മുതലാളിയായി വലിയേട്ടനായില്ലേ, വെറുതെ ക്വാളിറ്റി കുറച്ച്. അപ്പം ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ, ഇപ്പം ഏറ്റവും ഒന്നാമത്തെ സീസൺ എ ഗ്രേഡ് കൊടുത്താൽ നമ്മൾ ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ സീസണിലെ മത്സരാർത്ഥികൾ കുറേ പേർ നല്ലവരായിരുന്നു. പക്ഷെ ഈ സീസൺ അല്ലെങ്കിൽ ഈ സീസൺ അളിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക, ലോ കാറ്റഗറിയിലേക്ക് ഡൗൺ ആക്കിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കളഞ്ഞിട്ട് പോയ അവസ്ഥയിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കിയത് ഒരു കുറച്ച് മത്സരാർത്ഥികളാണ്. ബാക്കി എല്ലാവരും മികച്ച മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് ജില്ലപ്പൻ ജയിക്കൂല എന്ന് കാണാനിരിക്കുന്നു. കാരണം ഓൺലൈനിൽ ഇപ്പോൾ അതല്ലേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം 100 ദിവസം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ മറ്റേയാൾ ജയിച്ചാലും എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം പണം ആരാണോ നിന്നെ, നീ എന്നെ കൊണ്ടുപോയി പണി ചെയ്യിപ്പിക്കുന്ന മോൻ കൊണ്ടുപോകുമ്പോൾ നിനക്ക് വേണ്ടി പണി ചെയ്ത് പൈസ ഉണ്ടാക്കി തരുന്ന ആളിനോടൊരു പ്രത്യേക സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റും. വാതുറന്ന് പറയണേ അല്ലേ, ശരിയല്ലേ? പിന്നെ നിങ്ങളവിടെ പോയ പണം ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. എന്തായാലും അത് കാത്തിരുന്ന് കാണണം, അതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ അല്ലേ? ഇനി കുഞ്ഞാടും കുടുംബത്തിനെയും കാണാൻ വന്നാണ് എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ വന്നത്. എന്നെയും സിനിമ വരുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം, നമുക്കപ്പം നോക്കാം. എന്തായാലും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം.